സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? 1980 മദർ തെരേസയ്ക്ക് നോബൽ പുരസ്കാരം ലഭിച്ചത് എന്ന് കാര്യം ഓർത്തു വെക്കണം. അശോക ചക്രം നേടിയ ആദ്യ വനിതയാണ് നീരജ് ബനോട്ട്. ജെൻഡർ ഈക്വാലിറ്റി ടുഡേ ഫോർ എ സസ്റ്റൈനബിൾ ടുമാറോ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് ലോക വനിതാ ദിനം ആചരിച്ചു വരുന്നു. മാർച്ച് 8 ലോക വനിതാ ദിനമായി നമ്മൾ ആചരിച്ചു വരുന്ന സമയത്ത് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായി ഓരോ പദവിയിലെത്തിയ വനിതകളെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ടോപ്പ് ലേണിംഗ് ആപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മന്ത്രി അഥവാ വനിതാ അംബാസിഡർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയലക്ഷ്മി പണ്ഡിത് ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മന്ത്രിയും അതുപോലെ തന്നെ വനിതാ അംബാസിഡറും എന്ന കാര്യം ഓർത്തു വയ്ക്കുക. ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, ചിത്രം നോക്കുക. ദെൻ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രുക്മിണി അരുണ്ടേലയാണ്. രുക്മിണി ദേവി അരുണ്ടേലയാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ രണ്ട് പോയിന്റാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മന്ത്രി, വനിതാ അംബാസിഡർ. രണ്ടുമാരും തന്നെയാണ് വിജയലക്ഷ്മി പണ്ഡിത് തന്നെയാണ് കാര്യം ഓർത്തു പോകുക. ദെൻ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രുക്മിണി ദേവി അരുണ്ടേലയാണെന്ന കാര്യം കൂടി ഓർത്തു വെക്കണം. ദെൻ ലോക്സഭാ സെക്രട്ടറിയായ ആദ്യ വനിതയാണ് സ്നേഹലത ശ്രീവാസ്തവ. ആരാണ്? ലോക്സഭാ സെക്രട്ടറിയായ ആദ്യ വനിത സ്നേഹലത ശ്രീവാസ്തവയാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിതയാണ് ലീല സേട്ട്. ലീല സേട്ടാണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ വനിത. ദെൻ ഇന്ത്യയിലാദ്യത്തെ വനിതാ അഡ്വക്കേറ്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊർണേലിയ സ്വരാജിയാണ്. ആരാണ്? കൊർണേലിയ സ്വരാജിയാണ് ഇന്ത്യയിലാദ്യത്തെ വനിതാ അഡ്വക്കേറ്റ് ആയിട്ട് അറിയപ്പെടുന്നതെന്ന കാര്യം ഓർത്തു നോക്കുക. അപ്പം ഇന്ത്യയിലാദ്യത്തെ വനിതാ മന്ത്രി നമ്മൾ പഠിച്ചു, വിജയലക്ഷ്മി പണ്ഡിതാണ്. വനിതാ അംബാസിഡർ ആരാണെന്നും പഠിച്ചു, അതും വിജയലക്ഷ്മി പണ്ഡിതാണ്. രാജ്യസഭയിലേക്ക് ആദ്യമായി നോമിനേറ്റ് ചെയ്യപ്പെട്ട വനിത ആരാണെന്ന് പഠിച്ചു, രുക്മിണി ദേവി അരുണ്ടേലയാണ്. ലോക്സഭാ സെക്രട്ടറി ആയ ആദ്യ വനിത ആരാണെന്ന് പഠിച്ചു, നമ്മൾ സ്നേഹലത ശ്രീവാസ്തവയാണ്. ദെൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ വനിതയാണ് ലീല സേത്ത്. ഇന്ത്യയിലാദ്യ വനിതാ അഡ്വക്കേറ്റാണ് കൊർണേലിയ സ്വരാജി എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ദെൻ സുപ്രീം കോടതി ജഡ്ജി ആയ ആദ്യ വനിത, സുപ്രീം കോടതി ജഡ്ജി ആയ ആദ്യ വനിത മാറിപ്പോയത് ഫാത്തിമ ബീവി. ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, ഫാത്തിമ ബീവിയാണ് സുപ്രീം കോടതി ജഡ്ജി ആയ ആദ്യ വനിത എന്നറിയപ്പെടുന്നത്. ഹൈക്കോടതി ജഡ്ജി ആയ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്നാ ചാണ്ടിയാണ്. ശ്രദ്ധിക്കുക, സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണ്? നമ്മൾ പറഞ്ഞു ഫാത്തിമ ബീവിയാണ്. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത ആരാണെന്ന് നമ്മൾ പറഞ്ഞു, അത് അന്നാ ചാണ്ടിയാണ്. ശ്രദ്ധിക്കുക, രണ്ടാളുടെയും ഫോട്ടോ നോക്കുക, ഫാത്തിമ ബീവി, അന്നാ ചാണ്ടി. ഓക്കെ. ദെൻ വനിതാ വിദേശകാര്യമന്ത്രി, ആദ്യത്തെ വനിതാ വിദേശകാര്യമന്ത്രിയാണ് ലക്ഷ്മി എൻ മേനോൻ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി നിങ്ങൾക്കറിയാം ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധിയാണെന്ന കാര്യം ഓർത്തുവെക്കുക. ആദ്യ ഭാരതരത്ന നേടിയ പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നതുമാരി തന്നെയാണ് നമ്മളുടെ ഇന്ദിരാഗാന്ധിയാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കണം. ഇന്ത്യയിലാദ്യ വനിതാ വിദേശകാര്യ സെക്രട്ടറിയാണ് ചോക്കില അയ്യർ. ഇന്ത്യയിലാദ്യ വനിതാ വിദേശകാര്യ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോക്കില അയ്യറാണ്. ദെൻ സംസ്ഥാന നിയമസഭയിൽ ആദ്യത്തെ സ്പീക്കർ വനിതാ സ്പീക്കറാണ് ഷാനോ ദേവി. ആരാണ്? ഷാനോ ദേവി. സംസ്ഥാന നിയമസഭയിൽ ആദ്യ വനിതാ സ്പീക്കർ ഷാനോ ദേവി. ഇന്ത്യയിലാദ്യ വനിതാ വിദേശകാര്യ സെക്രട്ടറി ചോക്കില അയ്യർ. വനിതാ വിദേശകാര്യ മന്ത്രി ലക്ഷ്മി എൻ മേനോൻ. ഹൈക്കോടതി ജഡ്ജിയായ ആദ്യ വനിത അന്നാ ചാണ്ടി. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബീവി. ദെൻ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്നറിയപ്പെടുന്ന BSF ഫീൽഡ് ഓഫീസറായ ആദ്യ വനിതയാണ് തനുശ്രീ പരീക്ക്. തനുശ്രീ പരീക്ക് SBI ചെയർമാൻ ചെയർപേഴ്സൺ സ്ഥാനത്തെത്തിയ ആദ്യ വനിതയാണ് അരുന്ധതി ഭട്ടാചാര്യ. SBI ചെയർപേഴ്സൺ സ്ഥാനത്തെത്തിയ ആദ്യ വനിതയാണ് അരുന്ധതി ഭട്ടാചാര്യ. ഇന്ത്യയിലാദ്യ പുലിറ്റ്സർ നേടിയ വനിതയാണ് ജുംബ ലാഹിരി. ഇന്ത്യയിലാദ്യമായി പുലിറ്റ്സർ നേടിയ ഇന്ത്യൻ വനിത, ലോകത്തിലാദ്യമായി പുലിറ്റ്സർ നേടിയ ഇന്ത്യൻ വനിതയാണ് അത് ജുംബ ലാഹിരി എന്ന കാര്യം ഓർത്തു വെക്കുക. ലോകത്തിലാദ്യമായി പുലിറ്റ്സർ നേടിയ ഇന്ത്യൻ വനിതയാണ് അത് ജുംബ ലാഹിരി. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് അമൃത പ്രീതം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതയാണ് അമൃത പ്രീതം. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ വനിതയാണ് മദർ തെരേസ ആണ്. ആരാണ്? തൻ്റെ ജീവിതം കുഷ്ഠരോഗികൾക്ക് വേണ്ടി ഉഴിഞ്ഞുവെച്ച മദർ തെരേസയാണ് നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത. ഏത് വർഷമാണ് മദർ തെരേസയ്ക്ക് നോബൽ സമ്മാനം ലഭിച്ചത് എന്ന് ഓർത്തു വെക്കണം. 1980 മദർ തെരേസയ്ക്ക് നോബൽ പുരസ്കാരം ലഭിച്ചത് എന്ന കാര്യം ഓർത്തു വെക്കണം. അശോക ചക്രം നേടിയ ആദ്യ വനിതയാണ് നീരജ് ബനോട്ട്. നീരജ് ബനോട്ട, നീരജ ബനോട്ടയാണ് അശോക ചക്രം നേടിയ ആദ്യ വനിത. നീരജ ബനോട്ടയാണ് അശോക ചക്രം നേടിയ ആദ്യ വനിത. ലോകസുന്ദരി പട്ടം നേടിയ ആദ്യ വനിതയാണ് റീത്ത ഫാരിയ. 1966 റീത്ത ഫാരിയയ്ക്ക് എന്ത് ലഭിച്ചത്? ലോകസുന്ദരി പട്ടം ലഭിച്ചത്.
വിശ്വസുന്ദരി പട്ടം ലഭിച്ച ആദ്യ വനിതയാണ് സുസ്മിതാ സെന്. 1994 സുസ്മിതാ സെന്നിന് വിശ്വസുന്ദരി പട്ടം ലഭിച്ചത്. ശ്രദ്ധിക്കുക, ലോകസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് റീത്ത ഫാരിയ എങ്കിൽ വിശ്വസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് സുസ്മിതാ സെന്നെ എന്ന കാര്യം ഓർത്ത് വെക്കുക. ഒളിമ്പിക്സ് ടീമിനെ നയിച്ച ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? ഷൈനി വിൽസൺ എന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക. അതെ, തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സുകളിൽ മെഡൽ ലഭിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി വി സിന്ധുവിനെ നിങ്ങൾ ഓർത്ത് വെക്കണം. ലെഫ്റ്റനൻ്റ് പദവിയിലെത്തിയ ആദ്യ വനിതയാണ് പുനിത അറോറ. ആരാണ്? പുനിത അറോറയാണ് ലെഫ്റ്റനൻ്റ് പദവിയിലെത്തിയ ആദ്യ വനിത. ദെൻ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് ദേവിക റാണി റോറിച്ച്. ദേവിക റാണി റോറിച്ചിനാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത്. പൈലറ്റ് ലൈസൻസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് ഊർമിള കെ പരീക്ക്. ഊർമിള കെ പരീക്കിനാണ് പൈലറ്റ് ലൈസൻസ് ലഭിച്ച ആദ്യ വനിത എന്ന കാര്യം ഓർത്ത് വെക്കുക. അപ്പം ലെഫ്റ്റനൻ്റ് പദവിയിലെത്തിയ ആദ്യ വനിത പുനിത അറോറ, ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് ദേവിക റാണി റോറിച്ച്, പൈലറ്റ് ലൈസൻസ് നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് ഊർമിള കെ പരീക്ക് എന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക. കുറച്ച് പ്രധാനപ്പെട്ട വനിതകളെയാണ് നമ്മൾ ഈ ഒരു വനിതാ ദിനത്തിൽ ഡിസ്കസ് ചെയ്ത് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട കുറച്ച് പേരുകളാണ് ഓർത്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.